പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് മുനമ്പ് കാണാൻ വേണ്ടി പോവാണ്. ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്ത് അടിപൊളി ഒരു സ്ഥലം കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കം ഓൺ. അഞ്ചുരുളി മുനമ്പ് തുരുത്തം എന്നൊക്കെ പേരുള്ള ഒരു സ്ഥലം കാണാൻ വേണ്ടിയാണ് ഇന്ന് നമ്മുടെ യാത്ര. അപ്പോൾ ഇത് പോകുന്നതെന്ന് പറഞ്ഞാൽ കട്ടപ്പന കോട്ടയം റൂട്ടിലെ കാഞ്ചിയാറ് പള്ളിക്കാവിലെ നിന്ന് തിരിഞ്ഞ് വരുന്ന വഴിയാണ്. അങ്ങനെ കുറച്ച് ദൂരം എത്തിക്കഴിയുമ്പോഴത്തേക്കും വണ്ടി പോവില്ല, വണ്ടി നമ്മളവിടെ വെച്ചു. എന്നിട്ട് നമ്മളിതേണ്ട ഈ മൺ റോഡിൽ കൂടി ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ആദ്യം നമ്മൾ ഇറങ്ങി നടന്നപ്പോൾ മുമ്പ് മഴ പെയ്തൊരു നനവൊക്കെ വഴിയിൽ കിടപ്പുണ്ടായിരുന്നു. പക്ഷെ മഴ പെയ്യുന്നൊന്നും പ്രതീക്ഷിച്ചൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഇതേണ്ടേ ഇവിടെ നിന്ന് കുറച്ചും കൂടെ താഴേക്ക് വണ്ടി പോകുമെന്ന് പറഞ്ഞു. പക്ഷെ നമുക്കൊരു റിസ്ക് എടുക്കാൻ മേലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് വണ്ടിയൊക്കെ വെച്ചിട്ട് യോയോ ഒക്കെ പറഞ്ഞിട്ട് പോവുകയാണേ. ഞാൻ പയ്യെ ഭയങ്കര ആവേശത്തിൽ ഹെൽമെറ്റ് വണ്ടിയെ വെച്ചില്ല കേട്ടോ. ഹെൽമെറ്റൊക്കെ തലയിൽ വെച്ച് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇടുക്കി റിസർവെയറിൻ്റെ ഭാഗമാണ്. ഓപ്പോസിറ്റ് നമുക്ക് അഞ്ചുരുളി കാണാൻ പറ്റും. അഞ്ചുരുളിയുടെ തന്നെ ഒരു പാർട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ കാണാൻ പോകുന്ന തുരുത്തിന് കുറേ പ്രത്യേകതയുണ്ട് കേട്ടോ. തുരുത്തെന്നും മുനമ്പെന്നും ഒക്കെ പറയും കേട്ടോ. അതായത് നമ്മുടെ ഈ അഞ്ചുരുളിയുടെ ഓപ്പോസിറ്റാണ് ഈ തുരുത്ത്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ മനോഹരമായിട്ടുള്ള തുരുത്ത് കാണാം. പിന്നെ നമുക്ക് കല്യാണത്തണ്ട് മലനിരകൾ കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ കുറേ അധികം പ്രത്യേകതയുള്ള ഒരു തുരുത്തിലേക്കാണ് ഇത് നമ്മൾ പോകുന്നത്. കാൽവരി മൗണ്ട് വ്യൂ പോയിൻറ്റ് നിന്നാലും നമുക്ക് ഈ തുരുത്ത് കാണാൻ പറ്റും. ഇതും കണ്ടോ, ഒരു ചെറിയൊരു ഇടവഴിയാണ്. അതിലിങ്ങനെ ഒരാൾക്ക് മാത്രം കഷ്ടിച്ച് നടക്കാവുന്ന ഒരു വഴിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് അവിടെ നിന്ന് വരുന്ന കുറച്ച് ബോയ്സൊക്കെ നമ്മുടെ ഓപ്പോസിറ്റ് വന്ന് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് യൂട്യൂബ് ആണെന്നൊക്കെ മനസ്സിലായി. അവരിങ്ങനെ എനിക്ക് വഴിയൊക്കെ തന്ന് ഞാനങ്ങനെ ഈ ഇടവഴിയെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആന ഇറങ്ങുന്നതെന്നൊക്കെ ഇങ്ങനെ ഒരു ഞാനൊരു ശ്രുതി കേട്ടു. അപ്പോൾ ആ ഒരു പേടിയൊക്കെ മനസ്സിലുണ്ട്. ഇനി ഇങ്ങാനും വന്നിട്ട് വഴി നിന്നാലോ എന്നൊക്കെ ഉള്ളൊരു ഇത്. എന്നാലും സാരമില്ല, നമുക്ക് അടിപൊളി ഒരു സ്ഥലം കാണാനുള്ളതല്ലേ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അങ്ങ് പോയി. നല്ല ഒരു 3 മണി സമയമാണ് കേട്ടോ. നല്ല വെയിലുള്ള സമയമല്ല, പക്ഷേ പോലും മരങ്ങൾക്കിടയിലൂടെയൊക്കെ സൂര്യൻ നമ്മളെ ഇങ്ങനെ എത്തി എത്തി നോക്കുന്നുണ്ടായിരുന്നു. ചെറിയ ചെറിയ പാറക്കെട്ടുകളും തേക്കിൻ മരങ്ങളും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പച്ചയൊക്കെ നിറഞ്ഞ ഒരു കുത്തറക്കവും ഒക്കെ ഉള്ള ഒരു ഒരു വഴിയെ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ഇടുക്കിക്കാർക്ക് ഇങ്ങനത്തെ വഴിയൊന്നും പ്രശ്നമൊന്നും അല്ല കേട്ടോ നടക്കാനൊക്കെ. എന്നാലും ഇടയ്ക്ക് തെന്നിക്കിടന്നപ്പോൾ ഈ ഷൂവൊക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങാനൊക്കെ ഒരു പാട് വന്നു കേട്ടോ. ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷയില്ല കേട്ടോ. അങ്ങനെയാണ് ഞാനൊരു സിമ്പിളൊക്കെ ഇട്ടുകൊണ്ട് വന്നേനെ കേട്ടോ. അങ്ങനെ അതായത് നമ്മൾ അവിടുന്ന് പയ്യെ ഇറങ്ങി. സതീഷ് എൻ്റെ പുറകെ ഉണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇവിടെയൊക്കെ നിന്നപ്പോഴത്തേക്ക് താഴെ റിസർവെയറിൽ വെള്ളം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്നാലും നമ്മൾക്ക് ആ എൻട്രൻസിൻ്റെ ഒരു ഭംഗി കിട്ടണമല്ലോ. അങ്ങനെ ഞാൻ അതും പ്രതീക്ഷിച്ചത് ഇല്ലിയുടെയൊക്കെ ചെറിയ ചെറിയ ഇലകളൊക്കെ തട്ടി മാറ്റി ഞാൻ ഫോണായിട്ട് ഫ്രണ്ടിൽ പോയി. ഇനി ആന വന്നാൽ പോലും ഞാൻ ആദ്യം കാണും കേട്ടോ. ഇത് അങ്ങനെ ചെന്നപ്പോഴാണ് നോക്കിക്കോ ഒരു തേക്ക് നിൽക്കുന്നുണ്ടോ. അതിങ്ങനെ ആ ഒരു ഭാഗത്തതിന് ഇലയൊന്നുമില്ല കേട്ടോ. നല്ലൊരു ഷേപ്പിൽ അതിങ്ങനെ നിൽക്കുകയാണ്. വേണമെങ്കിൽ എൻ്റെ മേളിൽ കയറിയിരിക്കാം കേട്ടോ, പക്ഷെ ഞാൻ കയറിയില്ല ഗൈസ്. അങ്ങനെ ഞാനിങ്ങനെ വേരുകളും കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ വഴിയിൽ കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ വലിയൊരു സർപ്രൈസ് കാണാമെന്നുള്ളൊരു പ്രതീക്ഷയിൽ. പണ്ട് ഇതുപോലെ ഒരുപാട് ആൾതാമസം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാം ഇങ്ങനെ ഒരു സർപ്രൈസ് നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ ആ ഒരു റീല് കണ്ടു കേട്ടോ. ആ റീല് കണ്ടിട്ടാണ് ഞാൻ ഇതേണ്ടി ഇവിടെ പോകാനായിട്ട് ഇങ്ങനെ പ്ലാനൊക്കെ ചെയ്തിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതേ അവിടെ എന്താണ് നമുക്ക് എന്നുള്ള ഒരു ആകാംക്ഷയിൽ ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് അവൻ പറഞ്ഞു ഇവിടെ മറ്റേ ഈ ചോരയൊക്കെ കുടിക്കുന്ന അട്ടയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു പേടി ആനയുടെ പേടിയൊക്കെ ഉണ്ട് കേട്ടോ ഉള്ളിൽ. പക്ഷെ എന്നാലും നമുക്ക് ഈ സ്ഥലങ്ങൾ കാണാനായിട്ടുള്ള ആ ഒരു ആക്രാന്തം കാരണം നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാണ് കേട്ടോ. ഇതേ മുഴുവൻ ഇല്ലി, വലിയ ഇല്ലിയാണ് കേട്ടോ. പണ്ട് തോട്ടിക്കൊക്കെ വെട്ടിക്കൊണ്ടിരുന്ന ഇല്ലി അല്ലെങ്കിൽ ഏണിയായിട്ടൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഇല്ലി മരങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. ഞാനങ്ങനെ ക്യാമറയൊക്കെ അവൻ്റെ ലയിപ്പിച്ചിട്ട് ഈ കല്ലും ഇതൊക്കെ വേരുകളൊക്കെ നല്ല തട്ടി വീഴാൻ സാധ്യതയുള്ള ആ വഴിയെക്കൂടെ ആകാശത്തോട്ട് നോക്കി ഇടയ്ക്കിടയ്ക്ക് വഴിയിലോട്ടും ക്യാമറയിലോട്ടും ഒക്കെ യോഗ ഒക്കെ കാണിച്ച് ഞാനിങ്ങനെ പോവുകയാണ് കേട്ടോ. ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനത്തെ ഒരു സ്ഥലം കണ്ടെത്തിയിട്ട് പോവാന്ന് പറയുന്നത്. ശരിക്കും ഫോറസ്റ്റിൻ്റെ ഒരു എല്ലാ വൈബും നമുക്കിതിൽ നിന്ന് കിട്ടും. അട്ടയുണ്ടോ അട്ടയുണ്ടോ എന്നുള്ള ഒരു പേടിയിൽ നിലത്തേക്ക് നോക്കി വേരുകളെ തട്ടി വീഴാതെ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മൈക്കിൻ്റെ വയറുണ്ട്. ഇതെല്ലാം നോക്കിയിട്ട് വേണം നടക്കാനായിട്ട് കേട്ടോ. അങ്ങനെ ഇവിടെ വരുന്നവർ ഈ കാഞ്ചിയാറ് ഭാഗത്ത് വരുന്നവർക്ക് ഏതായാലും അടിപൊളി ഇഷ്ടപ്പെടുന്നൊരു ഏരിയ ആണ്. നമുക്കൊരു ഫോറസ്റ്റിൻ്റെ ആ ഒരു വൈബൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഈ വേരും കല്ലും മുള്ളൊക്കെ നിറഞ്ഞ വഴിക്കടെ പോയപ്പോഴത്തേക്കും എൻ്റെ ഫോണൊന്ന് ഷേക്ക് ആയിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു.
അങ്ങനെ ദേ മുമ്പോട്ട് എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തട്ടേക്കാട് പോയ വഴിക്ക് ഇതുപോലൊരു സ്ഥലം കണ്ടിരുന്നു കേട്ടോ, ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലം. അപ്പോൾ തട്ടേക്കാടിൻ്റെ വീഡിയോ ഒക്കെ കാണാത്തവരും ഉണ്ടായി കയറി കാണണം കേട്ടോ. അതുപോലെ ഇതേപോലൊരു സ്ഥലം ഞാൻ ആ വീഡിയോയിലും കാണിക്കുന്നുണ്ടായിരുന്നു. ഏകദേശം എനിക്ക് ഭയങ്കര ഒരു സിമിലാരിറ്റി തോന്നി കേട്ടോ. സതീഷ് എന്നെക്കൊണ്ട് മടുത്തിട്ട് അവൻ മുമ്പിൽ നടന്നു പോയി കേട്ടോ. അങ്ങനെ ഇത് നമ്മളിങ്ങനെ പോകുമ്പോഴാണ്, തേക്കാണ് മെയിനായിട്ടുള്ളത്, അപ്പോൾ ഒരു പുഴുവിൻ്റെ പേടിയൊക്കെ എനിക്കുണ്ട്. പക്ഷേ നോക്കിക്കേ, പ്രകൃതി തന്നെ ഒരുക്കി വെച്ചിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു വസ്തു നോക്ക്, നല്ല വേരുകൾ തുന്നി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നല്ല സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞല്ലോ. അപ്പം മനസ്സിലായല്ലോ, ഒരു ഫോട്ടോഗ്രാഫറൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെ അടിപൊളിയാക്കി തീർത്ത് ഒരു ഫോട്ടോ ഇവിടെ ഇതാക്കി എടുക്കുന്നത് കണ്ടോ. അങ്ങനെ കയറി ഇരുന്ന് ഊഞ്ഞാലാടാൻ പറ്റുന്ന രീതിയിലുണ്ട്. അതുപോലെ തന്നെ നിന്ന് ഫോട്ടോ എടുക്കാം. പ്രകൃതി തന്നെ നമുക്കിങ്ങനെ ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്ക് കിട്ടുമ്പോൾ ഉണ്ടല്ലോ, മൈൻഡ് ഭയങ്കര ഹാപ്പിയാവും. ഇന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഫുള്ള് വീഡിയോ ഒക്കെ എടുത്ത് കേട്ടോ. അങ്ങനെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഈ ഫോട്ടോസൊക്കെ മിക്കവാറും നിങ്ങൾക്ക് ഇനി ഉള്ള എൻ്റെ വീഡിയോസിലൊക്കെ കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ തന്നെ നമുക്ക് സമയം അധികം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഏകദേശം അങ്ങോട്ട് എത്തണം പെട്ടെന്ന് കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് ആ വേരുകളെയൊക്കെ കഴിഞ്ഞ് നമ്മളതേണ്ടേ അങ്ങോട്ട് എത്തുകയാണ്. അപ്പോൾ ദേ നമ്മളതേണ്ട നമ്മളെ ടാർഗറ്റഡ് പ്ലേസിലോട്ട് വന്നു. എല്ലാവരും കണ്ണുറന്ന് പിടിച്ചോ. വാവ്, എടാ നല്ല രസം. ഹായ്, നോക്ക് ഗൈസ് നോക്ക്. വാവ്, മരത്തിൻ്റെ ആ വേര് നോക്ക്, വെള്ളം ഇറങ്ങി ഇങ്ങോട്ട് കിടക്കുക കേട്ടോ. ഈ മരത്തിൻ്റെ വേരൊക്കെ എന്നാന്നറിയാവോ, നീ ഒരു ബന്ധമില്ലാതെ നിൽക്കുന്നത്. നമ്മുടെ 2018 പ്രളയമില്ലേ, ആ സമയത്തൊക്കെ ഇവിടെ വരെ വെള്ളം കയറിയിരുന്നു ഗൈസ്. അപ്പോൾ വെള്ളം കയറി കഴിഞ്ഞാൽ എന്നാ ചെയ്യാൻ പറ്റും, ചുവട്ടിലെ മണ്ണെല്ലാം ഒലിച്ചു പോയി കഴിഞ്ഞത് കണ്ട ഇവിടെ തന്നെ നിൽക്കുവാ കേട്ടോ. പക്ഷെ നല്ല ഭംഗിയില്ലേ, വേണം അതിൻ്റെ മേലൊക്കെ കയറിയിരിക്കാൻ കേട്ടോ. പിന്നെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടും മഴ പെയ്യാനൊരു ചാൻസ് ഉള്ളതുകൊണ്ടും ഞാൻ അതിൽ കയറിയില്ല. പിന്നെ അതേ തുരത്തിലോട്ട് പോകുന്ന വഴിക്ക് അങ്ങോട്ടൊന്ന് പോകുന്നതിന് മുമ്പ് ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു കേട്ടോ. അപ്പോൾ സാധു ആദ്യം ചെന്ന് അവിടെ പോയി നിന്ന് അവൻ മുമ്പ് വന്നിട്ടൊക്കെ ഉണ്ടേ. അവൻ എന്നെപ്പോലെ വലിയ അതിശയോക്തിയൊന്നുമില്ല. എനിക്കാണെങ്കിൽ പ്രാന്ത് കയറി ഇങ്ങനത്തെ നല്ല പ്രകൃതിരമണീയമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോൾ എനിക്ക് നല്ല രീതിയിലുള്ള പ്രാന്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനവിടെ ആ ഒരു ഭാഗത്തേക്ക് വന്നു. കണ്ടോ അവിടെ ഒരു നീലപ്പടുത ഉണ്ടോ, അതവിടെ ടെൻറ്റ് കെട്ടിയിരിക്കുന്നതാണ് കേട്ടോ മീൻ പിടുത്തക്കാർ. അങ്ങ് ദൂരെ ഒരു വെള്ള കളർ കാണുന്നുണ്ട്, അതാണ് നമ്മുടെ അഞ്ചുരുളി തുരങ്കവും ആ വെള്ളച്ചാട്ടവും ഒക്കെ കേട്ടോ. നല്ല രസമല്ലേ, അതൊരു പ്രത്യേക രീതിയിൽ മരങ്ങൾ ഒരു ഡിസ്റ്റൻസിൽ വെച്ചിരിക്കുന്ന പോലെ തന്നെ വെച്ചിരിക്കുന്നു. എന്ത് സൈസ് മരമാണെന്ന് എന്നോട് ചോദിക്കരുത്, എനിക്കറിയത്തില്ല. പക്ഷെ അതിഭയങ്കരമായിട്ടും ആ ഒരു ഏരിയയ്ക്ക് ഭംഗി കൂട്ടുന്നതാണ് ഈ പുൽമേടുകളും ഈ മൈതാനവും ഒക്കെ കണ്ടോ. ആ മരം, ആ മരത്തിൻ്റെ നടുക്കൊരു ഹോളുണ്ട് കേട്ടോ, അതിനകത്തോടെ ഒരു കുഞ്ഞു പിള്ളേർക്ക് വേണമെങ്കിൽ കയറിറങ്ങാം. ഒന്ന് ഒന്നുകൂടെ നോക്കിക്കേ കണ്ടോ, അത്രയ്ക്കും ശാന്ത സുന്ദരമായിട്ട് കിടക്കുകയാണ് നമ്മുടെ ഇടുക്കി റിസർവറ്. ഇത്ര ഭംഗിയുള്ള സ്ഥലം ആരെങ്കിലും ഇതുവരെ ഇത്ര അടുത്ത് താമസിക്കുന്ന ആരെങ്കിലും കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ഇനി കാണാനായിട്ട് ഇവിടെ വരാനായിട്ട് താല്പര്യമുള്ളവർ ഒക്കെ വരണം കേട്ടോ. നമുക്ക് കാഞ്ചാറിൽ നിന്ന് നേരെ ഇങ്ങോട്ടൊരു 3-4 കിലോമീറ്റർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര അടിപൊളിയായിട്ടൊരു സ്ഥലത്തേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇവിടെ കണ്ട ഇവിടെ ഒന്നും പുല്ലൊന്നുമില്ല. അപ്പോൾ ഈ മരത്തിൻ്റെ വേരുകളെല്ലാം തെളിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. നീല കളറിലാണ് ഈ വെള്ളം കിടക്കുന്നത്, അതിൻ്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. നമുക്ക് കുറച്ചും കൂടെ അടുത്തേക്ക് പോയിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ ഭംഗിയൊക്കെ കാണാം കേട്ടോ. എനിക്കാണെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പ്രാന്ത് പിടിച്ച പോലായിപ്പോയി. നോക്കിക്കേ, നമ്മുടെ ഇല്ലിമരങ്ങൾ ഒരു സൈഡിൽ കൂട്ടം കൂടി നിൽക്കുകയാണ്. കാറ്റടിക്കുമ്പോൾ അതിൻ്റെ ഭംഗി, ചെടികൾ, ഒരുപാട് പൂക്കൾ, പ്രത്യേക തരം ചെടികളൊക്കെ ഇവിടെ ഉണ്ട്. ചീവീടിൻ്റെ സൗണ്ട് കേട്ടോ, നല്ലൊരു രസമില്ലേ. അവിടെ ഒരു വഞ്ചി കണ്ടു, അത് നമ്മുടെ മീൻ പിടിക്കുന്ന ആ ചേട്ടന്മാരുടെയാണ് കേട്ടോ. ദേ നമുക്കിവിടെ ശാന്തമായിട്ടിരുന്നിട്ട് വെറുതെ പ്രകൃതി കണ്ടുകൊണ്ടിരിക്കുക, ഇതിങ്ങനെ. അല്ലെങ്കിൽ ഇനി എഴുതാനായിട്ട് വരണോ, അങ്ങനെ ഇരിക്കാം. ഈ മരത്തിൻ്റെ ചുവട്ടിലിരിക്കാം. ഇനിയിപ്പോൾ നമുക്ക് കപ്പിൾസായിട്ട് വരണോ വരാം, ഇനി ദമ്പതികളായിട്ട് വരണോ, ഏത് ഫാമിലി ആയിട്ട് വരണോ, ഏത് രീതി വേണമെങ്കിലും ഇവിടെ വരാൻ പറ്റും കേട്ടോ. പുൽമേടുകളെ കൊണ്ട് ഒരു രക്ഷയില്ല. എനിക്കിങ്ങനത്തെ പുൽമേടൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഓടി ചാടി തുള്ളി ഓടാനൊക്കെ തോന്നും. ഇങ്ങനത്തെ പുൽമേടൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും പ്രായവും നമ്മളുടെ ഒരു ഇതൊന്നും നമ്മൾ ആലോചിക്കത്തില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചാടിത്തുള്ളി നടക്കാൻ. എനിക്കൊരു ചെടി കിട്ടി കേട്ടോ, നല്ല പൂച്ചെണ്ട് പോലെ ഇരിക്കും കേട്ടോ.
അപ്പോൾ അങ്ങനത്തെ ഒരു ചെടിയൊക്കെ കൈപ്പിടിച്ച് ഞാനതിൽ വെറുതെ ഓടി കേട്ടോ. അപ്പം മൈൻഡൊക്കെ ഭയങ്കര ഫ്രീ ആക്കാൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ കാഞ്ചാറുള്ള മുനമ്പിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ടാർഗറ്റ് ചെയ്ത സ്ഥലത്ത് നമ്മൾ വന്നിട്ടുണ്ട്. നല്ല കാറ്റാണ്. പിന്നെ എനിക്കൊരു അടിപൊളി ചെടി ഇവിടുന്ന് കിട്ടി. ഞാനിത് കൊണ്ടുപോയി വീട്ടിൽ വെക്കും. അപ്പോൾ ഇതേ ഭയങ്കര ഭംഗിയാണ്. ഇനി നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് സൈലൻ്റ് ആയിട്ടിരുന്ന് കാണാം. നമ്മളീ പരുന്തുംപാറയിലൊക്കെ ചെല്ലുന്ന പോലെ തന്നെയാണ് കേട്ടോ. നല്ല കാറ്റാണ്. കാറ്റിൻ്റെ സൗണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി ഇടാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മുനമ്പ് എത്തിയിട്ടില്ല കേട്ടോ. മുനമ്പ് എത്തുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഈ ചെടിയൊക്കെ കിട്ടി. ഞാനങ്ങനെ ആ ചെടിയൊക്കെ ആയിട്ട് മുനമ്പ് ലക്ഷ്യമാക്കി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പച്ചപ്പും വെള്ളവും മലനിരകളും എല്ലാം കൂടെ കൊണ്ട്, കല്യാണത്തിൻ്റെ മലനിരകളാണ് ആ കാണുന്നത് കേട്ടോ. ഇതെല്ലാം കൂടെ കൊണ്ട് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഇനി മഴ വരുന്നുണ്ട്. പ്രകൃതിയുടെ എല്ലാ ഭാവങ്ങളും ഒരുമിച്ച് നമ്മളെ എന്താണ് വെൽക്കം ചെയ്യാൻ വരുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത് കേട്ടോ. എനിക്ക് ഭയങ്കര കാവ്യാത്മകമായിട്ടൊക്കെ തോന്നി. എന്ത് ഒരു ബുക്കും പേന ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും എഴുതാമെന്നൊക്കെ തോന്നി കേട്ടോ. എനിക്ക് അത്രയ്ക്കും ഒരു മൈൻഡ് ഫുൾ ഓഫ് എന്തൊക്കെയോ ആയിരുന്നു കേട്ടോ ആ സമയത്ത്. അങ്ങനെ ഞാനിങ്ങനെ ഒരു കുഞ്ഞ് പിള്ളേരൊക്കെ ഓടി നടക്കുന്ന രീതിയിൽ ഞാൻ ഓടി നടന്നു. അപ്പോഴാണ് ചെറുതായിട്ട് മഴ പെയ്യുന്ന രീതിയിൽ ഒരു തണുപ്പ്, ഒരു തൂളമഴയൊക്കെ വന്നു കേട്ടോ. അങ്ങനെ അവിടുത്തെ നമ്മുടെ ആദ്യത്തെ കല്ല് നമ്മൾ കണ്ടു കേട്ടോ. കണ്ടോ ദൂരെ കുറേ കല്ലുകൾ കാണുന്നുണ്ട്. ഇത് ഈ മുനിയറയിലൊക്കെ കണ്ടിട്ടുള്ള ടൈപ്പ് കല്ലുകളാണ് കേട്ടോ. മുനിയറ കുന്ന് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. പണ്ടത്തെ ആൾക്കാരെയൊക്കെ അടക്കം ചെയ്തിട്ട് അതിൻ്റെ മേലെ കല്ലിങ്ങനെ വയ്ക്കാറുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ അതൊക്കെയാണെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ഇവിടുന്ന് പഴയ പുരാതനമായിട്ടുള്ള കുറേ പുരാവസ്തുക്കളൊക്കെ ഇവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഇതായിരിക്കാം കേട്ടോ ഈ കല്ല്. ഞാനങ്ങനെ എൻ്റെ ചെടി അവിടെ വെച്ച്, ഇനി ആരുടെയെങ്കിലും അടക്കം ചെയ്ത ഒരു കല്ലാണെങ്കിലോ എന്നൊക്കെ ഓർത്തിട്ട്. ഇത് കണ്ടോ പണ്ടത്തെ ഓരോരോ ആചാരങ്ങളും അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആണെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ഒരു പ്രത്യേക ഷേപ്പാണ് കേട്ടോ ഈ കല്ലിനൊക്കെ. അപ്പോൾ ഈ ഭാഗത്തെ ഏറ്റവും വലിയൊരു കല്ലാണ് ആയിരിക്കുന്നത്. ചിലപ്പോൾ ഏതെങ്കിലും വലിയ വ്യക്തിനെ അടക്കം ചെയ്തിട്ട് അവിടെ വെച്ചിരിക്കുന്ന കല്ലായിരിക്കും. അങ്ങനെ കുറച്ച് എന്താ ചരിത്രപരമായിട്ടുള്ള കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ സ്ഥലത്തെ പറ്റി. കണ്ടോ ഇതിൻ്റെ മേലിൽ വലിഞ്ഞ് പിള്ളേരൊക്കെ ഇങ്ങനെ വലിഞ്ഞു കയറിയിരിക്കുന്നതൊക്കെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് വീഡിയോസിലൊക്കെ. കണ്ടോ നല്ല രസമല്ലേ. ഞാൻ എൻ്റെ ചുവട്ടിലൊക്കെ പോയി നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. അവിടെ നിന്ന് ഞാൻ വന്ന വഴിയെ കണ്ടു. കണ്ടോ നോക്ക്, ചുറ്റും കണ്ണോടിച്ച് നോക്ക്, എന്ത് ഭംഗിയാ. ഗൈസ് നമ്മളിത് മുനമ്പിലെത്തിയിട്ടുണ്ട്. ഭയങ്കര കാറ്റാണ്, ചെറിയ തൂളമഴയുണ്ട്. അപ്പോൾ അതേ നമ്മുടെ പൂച്ചണ്ടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കാറ്റാണ്. നോക്കിക്കേ അഞ്ചുരുളിയുടെ ഓപ്പോസിറ്റ് കേട്ടോ. ഇടുക്കിയിലുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ടില്ലാത്തൊരു വരണം കേട്ടോ. അടിപൊളി പ്ലേസാണ്, ഫോട്ടോ ഒക്കെ എടുക്കാനും ഒക്കെ. അറ്റ്ലാസ്റ്റ് നമ്മളിതായിട്ട് മുനമ്പിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കുറച്ച് ദൂരങ്ങളിലൂടെ നടക്കാനായിട്ട്. ശരിക്കും കടലിൻ്റെയൊക്കെ തീരത്ത് നിൽക്കുന്ന അത്രയധികം കാറ്റാണ് കേട്ടോ. ഒരു വെള്ളമൊക്കെ ഓളം തട്ടുന്ന രീതിയിലുള്ള ഒരു സ്ഥലം ആദ്യമായിട്ടാണ്. ഇടുക്കിയിലെ കടലില്ലാത്തതിൻ്റെ ഒരു വിഷമം ഇവിടെ വന്നു കഴിഞ്ഞാൽ തീരാൻ പറ്റും. നമ്മൾ താഴേക്ക് ഇറങ്ങിയില്ല കേട്ടോ, കുറച്ച് ഇറങ്ങി പോകേണ്ടതുകൊണ്ട്, റിസ്ക് ആയതുകൊണ്ട് ഇറങ്ങിയില്ല. പിന്നെ മഴയൊക്കെ വരുന്നതുകൊണ്ട് തിരിച്ച് കയറി വരാനൊക്കെ പാടായതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ആ വെള്ളത്തിൻ്റെ ഭംഗിയുണ്ട്. ഓളം തട്ടുന്നു, കടലിൻ്റെ പോലെയുള്ള തിരമാലകളുടെ പോലുള്ള സൗണ്ട്, അതുപോലെ തന്നെ ഭയങ്കര കാറ്റാണ് കേട്ടോ. പറത്തിക്കൊണ്ട് പോകുന്ന രീതിയിലുള്ള കാറ്റാണ്. എനിക്കവിടെ നിന്നിട്ട് ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ഒന്ന് ഇരുന്ന് ആ ഭംഗി ഇങ്ങനെ വെറുതെ കണ്ടു കേട്ടോ. നോക്കുകയെ ഒരു ഓളം തള്ളുന്ന പോലെ ഒരു ഇതുണ്ട്. അതായത് കടലിൽ നിന്ന് കയറി വരുന്ന തിരമാലകളൊക്കെ പോലെ അവിടെ ഇങ്ങനെ ഇരുന്ന് ഞാൻ ആകാശത്തേക്ക് നോക്കി ആ ഭംഗിയൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിച്ച്, കാറ്റൊക്കെ വന്ന് നമ്മളെ മുഴുവനായിട്ട് അങ്ങ് പറത്തിക്കൊണ്ട് പോയിട്ട് തഴുകി ഇറങ്ങിപ്പോകുന്ന രീതിയിലായിരുന്നു ആ സമയത്തൊക്കെ. അങ്ങനെ ഞാൻ അവിടെ ഇങ്ങനെ കാറ്റിലോട്ട് കൈകളൊക്കെ പടർത്തി ഇരുന്നിട്ട് പ്രകൃതിയായിട്ട് അലിഞ്ഞ് ചേർന്ന് അവിടെ ഇരുന്ന് കേട്ടോ കുറേ നേരം. അപ്പോഴത്തേക്കാണ് നമ്മുടെ മഴ ഇങ്ങനെ വരാനായിട്ട് ഇങ്ങനെ ഒരു പ്ലാനുണ്ട്. കുഞ്ഞു കുഞ്ഞു തുള്ളികളൊക്കെ വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേ എൻ്റെ ഈ പ്രാന്തൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ട് സദു ഉണ്ടായിരുന്നു കേട്ടോ. സദു ഇങ്ങനെ പുറകിൽ ഇതൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് എന്നെ ഹെൽപ്പ് ചെയ്തു. അപ്പോഴാണ് മഴ ഇങ്ങനെ നമ്മുടെ ഭൂമിയിലേക്ക് വന്ന് വീഴുവാണ് കേട്ടോ. മഴ പെയ്തപ്പോഴത്തേക്ക് നമ്മളവിടെ നിന്ന് കുറച്ച് മഴയൊക്കെ നനഞ്ഞു. അത് കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് മാറി നിന്ന് മഴയെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിന്ന് കേട്ടോ. നമ്മുടെ ഇല്ലിമരത്തിൻ്റെ ചുവട്ടിലെ മുനമ്പൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവാണ്. മഴ പെയ്തു, നമുക്ക് ഒത്തിരി നേരം ഇവിടെ നിൽക്കാൻ പറ്റിയില്ല. അപ്പം നമ്മൾ ഇതേണ്ട മരത്തിനോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. മുനമ്പ് നനഞ്ഞു കിടക്കുവാണ്. അതേ നമ്മളങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ മുനമ്പ് കാണാൻ വന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. യാത്രകൾ ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതേ ഇങ്ങനത്തെ സൂപ്പർ ഒരു വീഡിയോയിൽ നമുക്കിനി കാണാം. ബൈ ബൈ.